ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധ പറഞ്ഞ റിവ്യൂയിലേക്ക് സ്വാഗതം. ആമിയുടെ അരികിലേക്ക് അപ്പു ഇരുന്നിട്ട് ആമിയോട് പറയുകയാണ്, ആമി ആമിയുടെ കൂടെ ഈ മോളുണ്ട്, ഈ അപ്പുമോൾ ഉണ്ട്. ആമി ഒരുപാടൊന്നും ആമി ഇനി ആലോചിക്കരുത്, ആമിക്ക് നഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഈ അപ്പുമോൾ ഉണ്ട്. ഇത് കേട്ട് ആമി പറയുന്നു, മോളെ നഷ്ടപ്പെട്ടു പോയതൊന്നും ഓർത്ത് തളർന്നു പോകുന്നവളൊന്നും അല്ല ഈ ആമി, പക്ഷേ ചതിച്ചിട്ട് പോകുന്നത് എങ്ങനെയാ മോളെ സഹിക്കുന്നത്? അവൻ ആരെയൊക്കെയാ വഞ്ചിച്ചത്? മോളെയോ, ഈ പെറ്റമ്മയോ, പിന്നെ ആ പെങ്കൊച്ച് റിയയോ? അവന് ഇങ്ങനെയൊരു ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ? എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ? ഇന്ന് ആ കുട്ടിയും അവളും അനാഥരായിരിക്കുക. എന്റെ വയറ്റില് ഇങ്ങനൊരു മകൻ വന്ന് പിറന്നു പോയല്ലോ മോളെ. ആരുടെ ശാപമാ മോളെ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അപ്പു പറയുന്നു, ആമി ആമി വിഷമിക്കല്ലേ ആമി, ഇനിയിപ്പോ ഒരുപാടൊന്നും പഴയ കാര്യങ്ങൾ ആലോചിക്കേണ്ട, നഷ്ടങ്ങളൊക്കെ നഷ്ടങ്ങളായി കണ്ട് മറക്കാൻ നോക്ക്. ഈ അപ്പുമോൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്? എന്റെ ആമിയും ഇനി അങ്ങനെ തന്നെ ചെയ്താൽ മതി, പോയതൊക്കെ പോട്ടെ. ഇപ്പോഴുള്ള ഈ ജീവിതം നമുക്ക് മാത്രം അവകാശപ്പെട്ടതാ, ആ അവകാശപ്പെട്ട സ്ഥലത്ത് സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാം. ആമി ഒരുപാട് സ്വപ്നങ്ങളൊന്നും കാണരുതെന്ന് എല്ലാവരും കൂടി നമ്മളെ പഠിപ്പിച്ചില്ലേ? ഇത് കേട്ട് ആമി പറയുന്നു, പക്ഷേ ബാലുവിന്റെ കുഞ്ഞ് അതൊരു സത്യമല്ലേ മോളെ? ഇങ്ങനെയൊരു കുഞ്ഞ് തൊട്ടടുത്ത് ജീവിക്കുക എന്ന് വെച്ചാൽ അവന്റെ കുഞ്ഞിനെ പ്രസവിച്ച ആ പെണ്ണ് എങ്ങനെയാ കൺമുന്നിലുള്ളപ്പോൾ നമ്മൾ ഒളിച്ചോടുന്നത്? എങ്ങോട്ടാ പോകുന്നത്? ആരുമില്ലാതായപ്പോൾ അവള് ആ റിയ നാടും വീടും വിട്ട് നമ്മുടെ വീടിന്റെ അയൽപക്കത്ത് വന്ന് ജീവിതം തുടങ്ങിയില്ലേ? അത് ആരോടുള്ള വാശിയായിരിക്കും മോളെ? അവനോടുള്ള വാശിയായിരിക്കുമോ അതോ നമ്മളോടുള്ള വാശിയായിരിക്കുമോ? എനിക്ക് പേടിയുണ്ട് മോളെ, എനിക്ക് ശരിക്കും പേടിയുണ്ട് മോളെ. അപ്പോ ചോദിക്കുന്നു, ഒരുപാട് ഒരുപാട് ആലോചിച്ച് ഇങ്ങനെ അസുഖങ്ങള് എന്തിനാ ആമി വരുത്തി വെക്കുന്നത്? ഏതായാലും ഞാൻ റിയയെ പോയി ഒന്ന് കണ്ട് സംസാരിക്കാം, അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്കും ഒന്ന് അറിയണ്ടേ? ആമി പറയുന്നു, അതൊരു പെറ്റമ്മയുടെ മനസ്സാണ് മോളെ, അത് അപ്പുമോൾക്ക് ഇപ്പം മനസ്സിലാകണമെന്നില്ല. എവിടെ പോയാലും ആ കുഞ്ഞും അവളും നമ്മുടെ പരിസരം വിട്ടു പോകില്ല മോളെ, അതെനിക്കറിയാം. ഈ സമയത്ത് ആമീന്ന് വിളിച്ചുകൊണ്ട് പ്രഭ അവിടേക്ക് വരുന്നു. പ്രഭ അവരോട് പറയുന്നു, ദേ കുടുംബക്ഷേത്രത്തിൽ വഴിപാട് നടത്തിച്ച പ്രസാദം കൊണ്ടുവച്ചിരിക്കുന്നു. ആമി പറയുന്നു, അത് ആ പൂജാമുറിയുടെ മുന്നിൽ വെച്ചാ മതി. ഉടനെ പ്രഭ പറയുകയാണ്, അതിനിയും പൂജാമുറിയിൽ വെച്ച് ഉറും ഭരിച്ചു പോകും, അത് കഴിച്ചേ ആമി. ഇത് കേട്ട് അപ്പു പറയുകയാണ്, ആമി ചെല്ല് പോയി കഴിക്ക്, പോ. ആമി പ്രസാദം കഴിക്കാനായി പോകുന്നു. പിന്നാലെ അപ്പുവും പോകാൻ തുടങ്ങുന്നു. പ്രഭ അപ്പുവിനോട് പറയുന്നു, നീ എവിടെ പോകുന്നു? നീ അവിടെ ഇരി, ചോദിക്കട്ടെ. അങ്ങനെ അപ്പുവിനെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് പ്രഭയും അവിടെ ഇരിക്കുന്നു. പ്രഭ പറയുന്നു, ഇതിപ്പോ ആകെ പ്രശ്നമാണല്ലോ കൊച്ചേ, ഒരാളും വിശ്വസിക്കുന്നില്ല ബാലു കാലു തെറ്റി കൊക്കയിൽ വീണതാണെന്ന്. നാട്ടുകാർ മൊത്തം പറയുന്നത് അവൻ ആത്മഹത്യ ചെയ്തതാണെന്ന്. ദൈവത്തിനറിയാം എന്താ നടന്നിട്ടുള്ളതെന്ന്. അല്ല, ഇതിന്റെ ഇടയ്ക്ക് വേറൊരു വാർത്ത കേട്ടല്ലോ, നിനക്ക് ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? അപ്പു ചോദിക്കുന്നു, എന്തു ബന്ധം? പ്രഭ പറയുന്നു, നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് നിനക്ക് ആരോടൊക്കെയായിട്ട് ബന്ധമുണ്ടെന്ന്. അപ്പു ചിരിച്ചുകൊണ്ട് പറയുന്നു, പറയുന്നവര് പറഞ്ഞോട്ടെ. പറയുന്നവരുടെ വായടപ്പിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ലല്ലോ, പറഞ്ഞോട്ടെ. വേണമെങ്കിൽ കുഞ്ഞമ്മയും കൂടി കോറസ് പാടിക്കോ, എനിക്കതില് ഒരു കുഴപ്പവുമില്ല. ഓക്കെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുന്ന അപ്പുവിനോട് പ്രഭ പറയുന്നു, അവിടെ ഇരിക്കാൻ, നീ ഇപ്പൊ കോറസ് പാടാൻ പോകുവാണോ? ആദ്യമേ തന്നെ കല്യാണം കഴിച്ച് നാട്ടുകാരുടെ വായടപ്പിക്കാനാ നോക്കേണ്ടത്. അപ്പു ചോദിക്കുന്നു, കല്യാണമോ? ആരുടെ കല്യാണം? ഇത് കേട്ട് പ്രഭ ചോദിക്കുന്നു, എന്തേ കേട്ടിട്ടില്ലേ? എന്റെ പെങ്കൊച്ചെ, നീ ഈ വീട്ടിൽ കാണിച്ചു കൂട്ടിയതും ഈ വീട്ടിൽ നടന്നതും ഒക്കെ ഈ ലോകം മൊത്തം അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് അവള് കോറസ് പാടാൻ പോകുന്നു. ആദ്യമേ തന്നെ ഒരു കല്യാണക്കുറി അടിച്ച് അവന്മാരുടെ ഒക്കെ മുമ്പിൽ വെച്ച് കൊടുക്കണം, അതാണ് വേണ്ടത്. ഇത് കേട്ട് തലയാട്ടിക്കൊണ്ട് അപ്പു പറയുകയാണ്, കല്യാണക്കുറി അല്ലേ, പഴയത് വല്ലതും ഇരിപ്പുണ്ടെങ്കിലേ അതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് നാട്ടുകാർക്ക് വിതരണം ചെയ്യ്, എന്നിട്ട് സമാധാനിക്ക്. പ്രഭ പറയുന്നു, ഓ, അപ്പൊ ആരാണ്ടുണ്ട് മനസ്സില്? അപ്പു ചിരിച്ചുകൊണ്ട് പറയുന്നു, ഉണ്ട്, എല്ലാം വിശദമായിട്ട് പറയാം. ഇപ്പൊ സമാധാനമായില്ലേ, പുറത്തോട്ട് പോയിട്ട് ഫോൺ എടുത്ത് എല്ലാവരെയും വിളിച്ച് പറയ. അങ്ങനെ അപ്പു അവിടെ നിന്ന് പോകുന്നു. പ്രഭ സംശയത്തോടുകൂടി മനസ്സിൽ പറയുന്നു, അതാരാ അങ്ങനെ ഒരു ബന്ധം? പിന്നീട് കാണിക്കുന്നത് സിദ്ധു കൃപയോട് പറയുന്നു, കൃപ കുറച്ച് സമയത്തേക്ക് തന്റെ ഭാവന മേഡം ആകണം. എന്തിനാണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോൾ മനസ്സിലായി കാണുമല്ലോ. കൃപ പറയുന്നു, മനസ്സിലായി സാർ, ഭാവന മേഡമായിട്ട് ഒരാൾമാറാട്ടം അല്ലേ? ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, യെസ് അത് തന്നെ. കൃപ പറയുന്നു, സാറ് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ അനിയുമായിട്ട് ഞാൻ സംസാരിക്കണം, കാണുന്ന സമയം സ്ഥലം ഇത് ഫിക്സ് ചെയ്യണം, അതല്ലേ സാറിന് വേണ്ടത്? ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, യെസ് കറക്റ്റ്, അത് തന്നെയാണ് വേണ്ടത്. തനിക്ക് കാര്യം മനസ്സിലായല്ലോ. ഡാനി തന്റെ ഫോൺ കൊടുക്ക്. ഡാനി ഫോൺ എടുത്ത് കൃപയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. കൃപ പറയുന്നു, സാർ നമ്പർ ഒന്ന്. ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, നമ്പർ ഞാൻ പറയാം. അങ്ങനെ സിദ്ധു നമ്പർ പറഞ്ഞു കൊടുക്കുന്നു. തുടർന്ന് സിദ്ധു പറയുകയാണ്, ഈ നമ്പറിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ സംസാരിക്കണം. കൃപ ചോദിക്കുന്നു, സാർ ഇത് ശരിക്കും
ഇതിനുള്ള കൊട്ടേഷൻ ആയിരുന്നോ? സിദ്ധു ചോദിക്കുന്നു. അത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഉടനെ കൃപ പറയുകയാണ്, ആ അത് വേണം സാർ, സാറിനെയും അബറിനെയും ഉപദ്രവിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കണം സാർ. പക്ഷേ ഭാവന മേഡത്തിന് ഇതിലെന്താ പങ്ക്? സിദ്ധു പറയുന്നു, പങ്കില്ലെന്ന് നമുക്ക് ഉറപ്പിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഈ കോൾ. തുടർന്ന് കൃപ അനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത അനിയോട് കൃപ ചോദിക്കുന്നു, അനിയല്ലേ, ഇത് ഭാവനയാണ് സൊനാലി ബംഗ്ലാവിൽ നിന്ന്. ഉടനെ അനി ചോദിക്കുകയാണ്, മേഡം ഇത് മേഡത്തിന്റെ നമ്പറാണോ? സിദ്ധു പതിയെ കൃപയോട് പറയുന്നു, ലൗഡ് സ്പീക്കർ. കൃപ ലൗഡ് സ്പീക്കർ ഓൺ ആക്കിയിട്ട് പറയുന്നു, ആ ഇതും ഒരു നമ്പറാ, പക്ഷേ ഇത് സേവ് ചെയ്ത് വെക്കണ്ട കേട്ടോ. അനി പറയുന്നു, ഞാൻ മേഡത്തിന്റെ മറ്റേ നമ്പറിൽ വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ മേഡം എടുത്തില്ല. മമ്മിയെ വിളിച്ചപ്പോഴും ഔട്ട് ഓഫ് റേഞ്ച് എന്നാ പറഞ്ഞത്. ഇത് കേട്ട് ഒന്ന് ബദറി കൃപ പറയുകയാണ്, മമ്മി സ്ഥലത്തില്ല. അല്ല, എന്തിനാ വിളിച്ചത്? ഉടനെ അനി പറയുന്നു, മേഡം ബാക്കി പേയ്മെന്റ് തന്നില്ലായിരുന്നു, പിള്ളേർക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലേ? കൃപ പറയുന്നു, ആ അത് തരാം, അത് പറയാനാ വിളിച്ചത്. പിന്നെ ഇത് കൂടാതെ ഒരു ജോലിയും കൂടി ഉണ്ട്. അനി പറയുന്നു, മേഡം അത് നമ്മുടെ ഡ്രൈവർ ഹരിയുടെ ഒരു കൈപ്പിഴയായിരുന്നു. സ്കൂട്ടറിൽ ഉണ്ടായിരുന്നത് മുതലാളിയാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നല്ലോ. എന്തായാലും വലുതൊന്നും വരാതെ അങ്ങനെ അങ്ങ് പോയല്ലോ മേഡം. കൃപ പറയുന്നു, ആ വലുത് വരാനുള്ളതാ ഇനിയും പ്ലാൻ ചെയ്യുന്നത്, നാളെ നമുക്കൊന്ന് കാണണം. അനി ചോദിക്കുന്നു, അന്നത്തെ പോലെ ഹോട്ടലിൽ വന്നാ മതിയോ? ഇത് കേട്ട് ടെൻഷനോടുകൂടി കൃപ പറയുകയാണ്, അയ്യോ വേണ്ട വേണ്ട വേണ്ട. സിദ്ധു പതിയെ പറയുന്നു, വീട്ടിൽ വീട്ടിൽ. കൃപ ചോദിക്കുന്നു, അല്ല ബംഗ്ലാവിൽ വരാമോ? അനി പറയുന്നു, ആ അത് കുഴപ്പമില്ല, ബംഗ്ലാവിലേക്കല്ലേ, ഞാൻ വരാം. കൃപ പറയുന്നു, നാളെ ബംഗ്ലാവിൽ ആരും ഉണ്ടാകില്ല, നാളെ 11 ആകുമ്പോഴേക്കും വന്നാ മതി. ആ പിന്നെ ഒറ്റയ്ക്ക് വന്നാ മതിയേ. അനി പറയുന്നു, ഓക്കെ മേഡം ഞാൻ എത്താം. അപ്പോൾ കൃപ പറയുകയാണ്, പിന്നെ സമയം ഒന്ന് ഓർത്ത് വെച്ചേക്കെ, നാളെ രാവിലെ 11. ഓക്കെ മേഡം ശരി എന്നും പറഞ്ഞ് അനി ഫോൺ കട്ട് ചെയ്യുന്നു. കൃപ സിദ്ധുവിനോട് ചോദിക്കുന്നു, ശരിയായോ സാർ? സിദ്ധു പറയുന്നു, പെർഫെക്റ്റ്. അല്ലേ ഡാനി? ഇത് കേട്ട് ഡാനി പറയുകയാണ്, എല്ലാം കൃത്യമായി ചെയ്തു. സിദ്ധു കൃപയോട് പറയുന്നു, കൃപ താൻ ഈ കാര്യം മനസ്സിൽ നിന്ന് വിട്ടേക്ക്. കൃപ ടെൻഷനോടുകൂടി ചോദിക്കുന്നു, സാർ ഭാവന മേഡം അറിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ഇത് കേട്ട് സിദ്ധു ചോദിക്കുകയാണ്, എടോ താൻ എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ, നമ്മള് കേസ് തെളിയിക്കാൻ വേണ്ടിയല്ലേ, ധൈര്യമായിട്ട് ചെല്ല്. ഇത് കേട്ട് കൃപ അവിടെ നിന്ന് പോകുന്നു. സിദ്ധു ഡാനിയോട് പറയുന്നു, ഡാനി നമ്മൾ ആലോചിച്ചതിന്റെ അപ്പുറത്താണല്ലോ കാര്യങ്ങള്. ഇത് കേട്ട് ഡാനി പറയുകയാണ്, അവർനെ ഇല്ലാതാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം, അതിപ്പോഴും ഉറപ്പായി. ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, ആ കുട്ടിയുടെ ഭാഗ്യം, എന്റെ വണ്ടി കേടാകാനും ഞാൻ ആ സ്കൂട്ടറിൽ കയറാനും. അങ്ങനെ ആലോചിച്ചുകൊണ്ട് സിദ്ധു പതിയെ മുന്നോട്ട് നടക്കുന്നു. പിന്നാലെ ഡാനിയും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രാത്രി മധു പറയുകയാണ്, എന്നോ ചൂടാണിത് പ്രഭയെ, ഭയങ്കര ചൂടെന്നും പറഞ്ഞ് മധു ബെഡിലേക്ക് ഇരിക്കുന്നു. വെള്ളവുമായി പ്രഭ എവിടേക്ക് വരുന്നു. പ്രഭ മധുവിനോട് പറയുന്നു, ആ മധുവേട്ട ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ ആ അപ്പുറത്ത് നാരായണപിള്ള സാറില്ലേ, അവിടെ പുതിയ വാടകക്കാര് വന്നു. ആരാന്നറിയുമോ? ഒരു പെണ്ണ്. മധു ചോദിക്കുന്നു, പെണ്ണോ? ഇത് കേട്ട് പ്രഭ ചോദിക്കുകയാണ്, അയ്യോടാ പെണ്ണെന്ന് കേട്ടിട്ടില്ലേ? പെണ്ണെന്ന് പറഞ്ഞാൽ ആ പെണ്ണല്ല, റിയ. മധു ചോദിക്കുന്നു, ഏത് റിയ? ഉടനെ പ്രഭ പറയുന്നു, പണ്ട് ഇവിടെ വന്നില്ലേ മധുവേട്ട, ബാലുവിന്റെ കൂട്ടുകാരൻ സലിലിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് മുടിയൊക്കെ ബോബ് ചെയ്തിട്ടിട്ട്. കണ്ണൂരുകാരി എന്റെ ഫാനാണെന്ന് പറഞ്ഞത്. മധു പറയുന്നു, നിന്റെ ഫാനാണെങ്കിൽ കുഴപ്പക്കാരിയായിരിക്കും. ഇത് കേട്ട് പ്രഭ പറയുകയാണ്, ഓ അടുത്ത തമാശ, പോ മധുവേട്ട അവിടുന്ന്. മധു ചോദിക്കുന്നു, ആ പെണ്ണെന്തിനാ നമ്മുടെ വീടിന്റെ അടുത്ത് വന്ന് താമസിക്കുന്നത്? പ്രഭ ചോദിക്കുന്നു, ആ മധുവേട്ടന് സംശയം തോന്നിച്ചോ? അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അന്ന് അവള് വീട്ടിൽ വന്നപ്പോൾ അവൾ ഇവിടെ ബാലുവിന്റെ മുറിയിൽ കയറി ആൽബം സർവത്ര തപ്പിയതാ. അത് തന്നെയല്ല മധുവേട്ട, ഈ നമ്മുടെ ബാലുവിന്റെ കൂട്ടുകാരൻ സനലിന്റെ ഭാര്യയാണെന്നാണ് ഇവള് പറഞ്ഞോണ്ട് നടക്കുന്നത്. പക്ഷേ ബാലു ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴെങ്കിലും മധുവേട്ടൻ കണ്ടിട്ടുണ്ടോ ഈ പറഞ്ഞ സനലിനെ? അന്ന് ഇവൾ ഇവിടെ വന്നപ്പോഴും ഈ സനിൽ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കണ്ടിട്ടില്ല, അയാളോട് നമ്മൾ സംസാരിച്ചിട്ടുമില്ല. അപ്പൊ ഈ സനിൽ എവിടെ പോയി? മധു ചിരിച്ചുകൊണ്ട് പറയുന്നു, അത് ബന്ധം ഒഴിഞ്ഞതായിരിക്കും, കേരളത്തിലെ പ്രധാന പണി ഇപ്പൊ ഇതാണല്ലോ, ഡിവോഴ്സ്. പ്രഭ പറയുന്നു, എന്നാലും എന്തോ വശപ്പിച്ച കൊണ്ടു മധുവേട്ട, എനിക്ക് അവളുടെ നീക്കങ്ങളൊന്നും നോക്കണം, അവളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. മധു ചോദിക്കുന്നു, ആ പെണ്ണ് അവിടെ താമസിക്കുന്നു എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? പ്രഭ പറയുന്നു, വല്യമ്മ. മധു ചോദിക്കുന്നു, ഏത് വല്യമ്മ? പ്രഭ പറയുന്നു, നിങ്ങളുടെ വസന്തം, അപ്പു ഇന്ന് അവിടെ പോയായിരുന്നു എന്ന്. മധു ചോദിക്കുന്നു, പോയോ എന്തിന്? ഇത് കേട്ട് പ്രഭ പറയുകയാണ്, എന്ത് കാര്യത്തിന്? ഇന്ന് വരെ അവൾ ഈ അയൽപക്കത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് റിയയുടെ അടുത്ത് അവള് പോയത്? മധു പറയുന്നു, അതിലും ഒരു ദുരൂഹതയുണ്ടല്ലോ. ഇത് കേട്ട് പ്രഭ പറയുകയാണ്, അതല്ലേ ഞാൻ പറഞ്ഞത്? മധു പറയുന്നു, അപ്പു ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തലവേദന കേസായിരിക്കും. ഇത് കേട്ട് പ്രഭ പറയുകയാണ്, അവളെ നമുക്ക് തലവേദനയാ. പിന്നെ എങ്ങനെ തലവേദന ഇല്ലാതിരിക്കും? നോക്കിക്കോ മധുവേട്ട, ആ തലവേദന ഞാൻ അധികം താമസിക്കാതെ അങ്ങ് ഒഴിവാക്കും. മധു ചോദിക്കുന്നു, എങ്ങനെ ഒഴിവാക്കും? ഉടനെ പ്രഭ പറയുന്നു, പിടിച്ചങ്ങ് കെട്ടിക്കണം മധുവേട്ട, അതിന് പറ്റിയ ഒരു ചെറുക്കനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ പ്രഭ അത് പറയും. അതിനുള്ള കരുക്കൾ പ്രഭ നീക്കിക്കൊണ്ടിരിക്കുക. മധു പറയുന്നു, പഴയ ചില അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ
അല്ലെങ്കിൽ ദുബായിലുള്ള നിന്റെ ഒരു ബന്ധു രാഹുൽ മോനുമായി നീ അവൾക്ക് കല്യാണം ആലോചിച്ചു, അവൻ വേറെ വഴിക്കങ്ങ് പോയി. അടുത്ത സമയത്ത് നിന്റെ നാട്ടുകാരനായ വാസുദേവൻ നമ്പൂതിരിയുടെ കെയർ ഓഫിൽ ഒരുത്തൻ പെണ്ണു കാണാൻ വരുമെന്ന് പറഞ്ഞു. അവൻ ഈ ഏരിയയിലേക്ക് പിന്നെ വന്നിട്ടില്ല, അതങ്ങ് അലസിപ്പോയി. അതിനു പകരം വെളിച്ചപ്പാടൻ സിദ്ധാർത്ഥനാണ് വന്നത്, അത് വേറെ പുലിവാലായി. അതുകൊണ്ട് ഞാൻ പ്രഭയോട് ചോദിക്കുക, നീ വീണ്ടും കരുക്കൾ നീക്കി നീക്കി അവസാനം നീ തന്നെ ചെക്ക് പറയേണ്ടി വരുമോ? ഇത് കേട്ട് പ്രഭ പറയുകയാണ്, കളിയാക്കിക്കോ, മധുവേട്ടൻ ഇഷ്ടം പോലെ കളിയാക്കിക്കോ. മധു പറയുന്നു, കളിയാക്കലല്ല ഇത്, പരമാർത്ഥമാ. ഉടനെ പ്രഭ പറയുകയാണ്, പക്ഷെ ഈ കളിയില് പ്രഭ ജയിക്കും, നോക്കിക്കോ. മധു ചിരിച്ചുകൊണ്ട് പറയുന്നു, ജയിച്ചാൽ നല്ലത്, കാണാമെന്നും പറഞ്ഞ് പ്രഭ അവിടെ ഒന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രാത്രി ബാൽക്കണിയിൽ നിന്ന് കൽത്തോട്ടത്തിലേക്ക് നോക്കി നിൽക്കുന്ന ബാലുവിനെയാണ്. ബാലു ടെൻഷനോടുകൂടി ഓർക്കുന്നു റിയയും ബാലുവും കൂടി സംസാരിച്ചത്. ബാലു ചോദിച്ചു, നിന്റെ കൊച്ചിന്റെ അച്ഛൻ ഞാനാണെന്ന് എന്തിനാ ആമിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? റിയ പറഞ്ഞു, അവകാശം കിട്ടാൻ വേണ്ടി. നിന്റെ മകന് നിന്റെ കുടുംബസ്വത്തിൽ അവകാശമുണ്ട്, നീയാണ് എന്റെ മോന്റെ അച്ഛനെങ്കിൽ ആ അവകാശം കിട്ടും, ആ സ്വത്ത് കൊണ്ട് നമുക്ക് ജീവിച്ചൂടെ. തുടർന്ന് കൽത്തോട്ടത്തിലേക്ക് നോക്കിയിരിക്കുന്ന ബാലു മനസ്സിൽ പറയുകയാണ്, ഇല്ല ആമിക്ക് അതൊന്നും സഹിക്കാൻ പറ്റത്തില്ല, എന്റെ അമ്മയ്ക്ക് ഇതൊന്നും താങ്ങാൻ പറ്റില്ല, ആമിക്ക് എന്തോ പ്രശ്നമായിട്ടുണ്ട്, അതാ അപ്പു ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ബാലു അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കിച്ചണിൽ നിൽക്കുന്ന ആമി വിഷമത്തോടുകൂടി ഓർക്കുന്നു റിയയുടെ വാക്കുകൾ, സനിൽ എന്ന് പറയുന്ന ഒരാളില്ല, അത് ബാലുവാ. ഞാൻ ഈ പറഞ്ഞു വന്നത് മുഴുവൻ എന്റെ കുഞ്ഞിന്റെ അച്ഛനായ സനിലിനെ കുറിച്ചാ. ആ സനിൽ യഥാർത്ഥത്തിൽ ആമിയുടെ മോൻ തന്നെയാ ബാലു. അതുകൊണ്ട് ആമി എന്നോട് ക്ഷമിക്കണം, എന്നെ വെറുത്താലും ആമിയുടെ മകനെയും അവന്റെ കുഞ്ഞിനെയും ഒരിക്കലും വെറുക്കരുത്. ഇതെല്ലാം ഓർത്ത് കണ്ണു നിറങ്ങി നിൽക്കുന്ന ആമി ഒരു ഗ്ലാസ് പാലെടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കലക്കുകയാണ്. ആമി സാരി തുമ്പുകൊണ്ട് കണ്ണീര് തുടച്ചിട്ട് കിച്ചണിലെ ലൈറ്റ് ഓഫ് ചെയ്ത് പാലുമായി അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ഓഫീസ് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പുവിന്റെ ഫോണിലേക്ക് കൃപ വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത അപ്പുവിനോട് കൃപ പറയുന്നു, നീ ഉറങ്ങിക്കാണില്ലാന്ന് എനിക്കറിയാം, അതാ വിളിച്ചത്. അപ്പു പറയുന്നു, ഇല്ല സിദ്ധ സാറ് വല്ലതും വിളിച്ചു പറഞ്ഞോ നാളത്തെ മീറ്റിംഗിന്റെ കാര്യം? കൃപ പറയുന്നു, സാർ എന്നെ വിളിച്ചിരുന്നു, അപർണയെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു. അപ്പു പറയുന്നു, ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുവല്ലേ കൃപ, പക്ഷേ തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഒന്നും തലയിലോട്ട് കയറുന്നില്ല. ഇത് കേട്ട് കൃപ പറയുകയാണ്, നീ കിടന്ന് ഉറങ്ങു പെണ്ണേ, വെളുപ്പിനെ എഴുന്നേറ്റ് വർക്ക് ചെയ്താ മതി. അപ്പു പറയുന്നു, ഉറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയല്ല, എന്തായാലും ഞാനൊന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഓക്കെ എന്നും പറഞ്ഞ് അപ്പു ഫോൺ കട്ട് ചെയ്യുന്നു. ഇത് കേട്ടുകൊണ്ട് ആമി പാലുമായി അവിടേക്ക് വരുന്നു. അപ്പു ആമിയോട് പറയുന്നു, നാളെ രാവിലെ 10 മണിക്ക് ഒരു പ്രസന്റേഷൻ ഉണ്ട് ആമി, രാത്രി വെളുപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്കിപ്പൊ ഈ പാല് വേണ്ടായിരുന്നല്ലോ. ആമി അപ്പുവിനെ തലോടിക്കൊണ്ട് പറയുന്നു, രാത്രി ഇരുന്ന് വർക്ക് ചെയ്യേണ്ടതല്ലേ, കുടിച്ചോ. അപ്പു ചോദിക്കുന്നു, ആമി ഉറങ്ങുന്നില്ലേ? ആമി പറയുന്നു, ഞാൻ കിടക്കാൻ പോവാ. ഉടനെ അപ്പു പറയുകയാണ്, അതെ ആമി ഇന്ന് എന്റെ ബെഡിൽ കിടന്നോ, ആമി എന്റെ അടുത്ത് കിടപ്പുണ്ടെങ്കിലേ എന്റെ വർക്കൊക്കെ പെട്ടെന്ന് കഴിയും, ഉറക്കവും വരത്തില്ല. ആമി പറയുന്നു, ഇല്ല മോളെ ഞാൻ അപ്പുറത്ത് കിടന്നോളാം. അങ്ങനെ പോകാൻ തുടങ്ങുന്ന ആമിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് അപ്പു പറയുകയാണ്, അതെ ആമി ഞാൻ പറഞ്ഞല്ലോ ആവശ്യമില്ലാത്തതെല്ലാം ഓർത്ത് ഉറക്കം കളയരുത്, ഇനി ബിപിയുടെ ഗുളിക മാറ്റേണ്ടി വരും. ആമി പറയുന്നു, ഇല്ല മോളെ, മോള പാല് കുടിക്ക്, ചൂടാറുന്നതിന് മുമ്പ് കുടിക്ക്. കുടിക്കാമെന്നും പറഞ്ഞ് അപ്പു ആ പാലെടുത്ത് കുടിക്കാനായി തുടങ്ങുന്നു. അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന ആമി തിരിച്ചു വന്ന് അപ്പുവിന്റെ കവിളിൽ പിടിച്ച് നെറുകയിൽ ചുംബിക്കുകയാണ്. അപ്പുവും ആമിയുടെ കവിളിൽ ചുംബിക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്, പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.